ഹലോ എല്ലാവർക്കും, നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കലാശക്കൊട്ട കേട്ടോ, നമ്മുടെ കല്യാണ ഷോപ്പിംഗിന്റെ കലാശക്കൊട്ടാണ്. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, എന്റെ ഹസ്ബൻഡ് സിസ്റ്ററിന്റെ മാരേജ് ആണ്, അതായത് എന്റെ അമ്മാച്ചിയുടെ കല്യാണമാണ്, എന്റെ നാത്തുവിന്റെ കല്യാണമാണ്. അപ്പോ ഇനി ആകെ വിരലെണ്ണുന്ന ദിവസങ്ങൾ മാത്രമേ കല്യാണത്തിനുള്ളൂ. അപ്പോ മെയിൻ സാധനം ഞാൻ എടുത്തിട്ടില്ല, വെഡിങ്ങിന്റെ ഡ്രസ്സ്, കല്യാണ ദിവസം ഇടാനുള്ള ഡ്രസ്സ് മാത്രം ഞാൻ എടുത്തിട്ടില്ല. ബാക്കി എല്ലാ പരിപാടിയുടെയും ഡ്രസ്സിന്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പൊ ഏതാ എടുക്കാൻ പോവാണ്, പിന്നെ ഒന്ന് പാർലറിൽ കയറി ജസ്റ്റ് ഒന്ന് ഹാൻഡ് ഒന്ന് വാക്സ് ചെയ്യണം, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതെനിക്ക് ഈ ഏടായിട്ട് വരുന്ന കുറച്ച് കമന്റ്സിന് നിങ്ങൾക്ക് തരേണ്ട എനിക്ക് ഉത്തരങ്ങളാണ്. എനിക്ക് കറക്റ്റ് നിങ്ങൾ അറിയണമല്ലോ. അതിനു മുമ്പ് പലവരും എന്നോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഞാൻ എങ്ങനെയാണ് യു കെ നിന്ന് പൈസ നാട്ടിലോടായി, പ്രത്യേകിച്ച് ഇപ്പോൾ അമ്മൂൻ്റെ കല്യാണമൊക്കെ ആയപ്പോൾ അംജുക്ക നമുക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് പൈസ അയക്കേണ്ട കുറേ ആവശ്യങ്ങളുണ്ടല്ലോ, നമുക്ക് നാട്ടിൽ കുറേ ആവശ്യങ്ങളുണ്ടാവുമല്ലോ കല്യാണമൊക്കെ എന്ന് പറയുമ്പോൾ അറിയാലോ. പേപ്പന്നി ത്രൂ ആണ് ഞങ്ങൾ പൈസ അയക്കാറ് ഇന്ത്യയിലോട്ട്. അതിപ്പോൾ കാനഡ ആയിക്കോട്ടെ യു കെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് പേപ്പന്നി വഴി നിങ്ങൾക്ക് ഇന്ത്യക്ക് പൈസ അയക്കാൻ പറ്റും. ബെസ്റ്റ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്, ഇപ്പൊ നമ്മൾ ഗൂഗിളിനേക്കാളും അടിപൊളി എക്സ്ചേഞ്ച് റേറ്റിലാണ് നമുക്ക് കിട്ടണത്. സീറോ ട്രാൻസ്ഫർ ഫ്രീ ആണ്, അതാണ് ഏറ്റവും വലിയ കാര്യം. വേറെ മറ്റേ ടാക്സോ കമ്മീഷനിങ്ങനോ ഒന്നും പിടിക്കുന്നില്ല, സീറോ ടാക്സ് ഫ്രീ ആണ്. അതേപോലെ തന്നെ പേ ആൻഡ് ഏൺ ഉണ്ട്, നമ്മൾ പേ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ 24/7 ഗൂഗിൾ സപ്പോർട്ട് ഉണ്ട് ഇതിന്. പക്ഷെ ഇൻസ്റ്റന്റ് മണി അയച്ച ഉടനെ അപ്പൊ തന്നെ പൈസ കിട്ടുന്നില്ല, ഒരു 2-3 ഡേയ്സ് പിടിക്കും കേട്ടോ. ഇപ്പൊ നമ്മൾ നാട്ടിക്ക് പൈസ അയച്ചു കഴിഞ്ഞാല് ഒരു 2-3 ദിവസം പിടിക്കുന്നുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാൻ വേണ്ടിട്ട്. എനിക്ക് ഏറ്റവും ഇതിൽ അടിപൊളിയാവാൻ കാരണം ബെസ്റ്റ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്, റേറ്റ് നല്ല എക്സ്ചേഞ്ച് റേറ്റ് നല്ലതാണ്. ഇപ്പൊ ഒരു 60 ആണെങ്കിൽ നമുക്ക് ഒരു 61 ഇതിൽ കിട്ടും. അങ്ങനെ അടിപൊളിയാണ് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ. അപ്പൊ ഞാൻ എപ്പോഴും നമ്മളെ യു കെ ഇങ്ങോട്ട് പൈസ അയക്കുന്നുണ്ടെങ്കിൽ ഈ പേപ്പന്നി ത്രൂ ആണ്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ വേണമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. ഇനി പോണേക്കാളും മുമ്പ് പറയാണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ, ലാസ്റ്റ് ഞാൻ ഗോൾഡ് എടുത്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞി കുഞ്ഞി കേട്ടോ. എന്ന് വെച്ചാൽ ഇത് ഇതേപോലത്തെ മംഗൾസൂത്ര, പിന്നെ ജിമ്മിക്ക് അങ്ങ് പായസം, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എടുത്തതിൽ വന്ന കമന്റ്സ് ആണ്. അപ്പോൾ അസ്ലയുടെ മാരേജിന് ഗോൾഡ് ഒന്നും എടുത്തില്ലായിരുന്നോ, പാദസരം ഒന്നും എടുത്തില്ലായിരുന്നോ, കമ്മലൊന്നും എടുത്തില്ലായിരുന്നോ, പിന്നെ അസ്ലക്ക് കിട്ടിയ മഹർ ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ, അങ്ങനെ 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 അങ്ങനെ. ഞാൻ എല്ലാത്തിനും ഒരു ഇത്, എനിക്ക് കുറേ മുമ്പ് എൻ്റെ കല്യാണ സമയം തൊട്ടിട്ടേ ഇങ്ങനത്തെ കമന്റ്സ് വരുന്നുണ്ട്. പിന്നെ കുറച്ച് കാലമായിട്ടില്ല, പിന്നെ ഈ കല്യാണമായപ്പോൾ വീണ്ടും അങ്ങനെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഇത് ഞാൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞുതരാം. എന്റെ നിക്കാഹ് നമ്മളുടെ എന്നെ ഫോളോ ചെയ്യുന്നവരറിയാം, എന്റെ നിക്കാഹ് പള്ളി വെച്ചിട്ടാണ് നടന്നത്, ഹാളിൽ വെച്ചിട്ടല്ല, പള്ളി വെച്ചിട്ടാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മളൊരു ഫംഗ്ഷൻ ആയിട്ടാണ് ഞാൻ ഹാളിൽ വെച്ചിട്ട് ഒരു വലിയ പരിപാടി നടത്തിയത്. അപ്പോൾ നിക്കാഹിന് എനിക്ക് മഹർ ഇല്ലാതിരിക്കില്ലല്ലോ, മഹർ എന്തായാലും തരുമല്ലോ. അപ്പോൾ ഒരു നെക്ലസ് ആണ് തന്നത്. ആ നെക്ലസ് ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ ലോക്കറിൽ വെച്ചേക്കുന്നത്. എനിക്ക് ഇട്ട് നടക്കാൻ പറ്റുന്ന ഒന്നല്ല മഹറല്ല. പിന്നെ എന്തുകൊണ്ട് ഞാൻ കാണിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെനിക്ക് ഇങ്ങോട്ട് കിട്ടിയ മഹറാണ് അല്ലേ. അത് എനിക്കിപ്പോൾ ഒരു പവനായിക്കോട്ടെ, ഇനി ഗ്രാമമായിക്കോട്ടെ, ഇനി ഈത്തപ്പഴമായിക്കോട്ടെ, ഇനി 10 പവനായിക്കോട്ടെ, 100 പവനായിക്കോട്ടെ, അതെനിക്ക് ഒരേ പ്രഷ്യസ് ആയിട്ടുള്ള സാധനമാണ് മഹർ എന്ന് പറയുന്നത്. അപ്പം എനിക്കതങ്ങനെ ആൾക്കാരെ കാണിക്കാൻ എന്താണെന്നറിയോ, നമ്മളൊരു നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ പല അഭിപ്രായങ്ങളായിരിക്കും. ചിലർ ഹായ് നല്ലതാണല്ലോ, ഓ ഇതാണോ മഹർ എന്ന സന്തോഷത്തോട്, ചിലർ ഓ ഇതേ ഉള്ളൂ മഹർ, ഇതാണോ നിന്റെ മഹർ എന്ന് പറയും. നമുക്കതൊരു വിഷമമാണ് അല്ലേ. നമ്മുടെ മഹർ എന്ന് പറയുമ്പോൾ അത് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതല്ല, പിന്നെ എനിക്ക് ഇങ്ങോട്ട് കിട്ടിയാണ്. അപ്പം ഞാനത് സൂക്ഷിച്ചു, ഞാൻ ഇട്ടിട്ടില്ല, കാരണം അത് ഇട്ട് നടക്കാൻ പറ്റണമെന്നല്ല. നമ്മൾ ഞാൻ സൂക്ഷിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ മഹർ. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്വർണം, കല്യാണത്തിന് സ്വർണമൊന്നും എടുത്തില്ലായിരുന്നോ. എൻ്റെ കല്യാണത്തിന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് തന്നെ വീഡിയോ ഉണ്ടറിയാം, ഞാൻ 1 പവൻ സ്വർണം പോലും ഞാൻ ഇട്ടിട്ടില്ല. എൻ്റെ ശരീരത്തിൽ ഞാൻ 1 പവൻ സ്വർണം പോലും ഇട്ടിട്ടില്ല. ഞാൻ ഫുള്ള് എടുത്ത് റെന്റൽ ജ്വല്ലറിയാ, അത് യൂസ് ചെയ്ത് ഞാൻ അങ്ങനെ തിരിച്ചു കൊടുത്തു. പൈസ കൊടുത്തു പോലും എല്ലാ ജ്വല്ലറി വാങ്ങിയത് റെന്റലും ആയിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും എനിക്ക് കരുതി വെച്ച കുറച്ച് സ്വർണങ്ങളുണ്ട്, അത് ഈ കല്യാണത്തിനായിട്ട് മേടിച്ചതല്ല, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്. അവരുടെ മോൾക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ അവർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ കുറെ ഗോൾഡ് ഇങ്ങനെ മേടിച്ചു വെച്ചിട്ട് എൻ്റെ പേരിൽ ലോക്കറിൽ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴെങ്കിലും ഇപ്പോൾ ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെങ്കിലോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഒക്കെ വേണ്ടി എനിക്കിങ്ങനെ ആക്കിയിട്ടുണ്ട്. അതിൽ നിന്നും ഞാൻ ഇതുവരെ ഒരു ഗോൾഡ് ഞാൻ അങ്ങനെ കണ്ടു ലോക്കറിൽ വെച്ചു എന്നല്ലാണ്ട്, അല്ല അതും ഈ കല്യാണ സമയമായിട്ട് കല്യാണത്തിന് വേണ്ടി എടുത്തൊന്നല്ല. അവരിങ്ങനെ മുന്നേ ഇങ്ങനെ ഒരു കൂട്ടി, എൻ്റെ ഉമ്മയാണെങ്കിലും പണ്ടോട്ടി ഉമ്മാടെ ഗോൾഡും ഉമ്മാടെ ജ്വല്ലറിയും പിന്നെ എനിക്ക് വേണ്ടി എടുത്തു വെച്ചതും ഒക്കെ ഇതേപോലെ ലോക്കറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പണ്ടും ഇപ്പോഴും എപ്പോഴും എൻ്റെ വീഡിയോസിൽ വേണ്ടവർ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന് എനിക്ക് ഗോൾഡ് ഇട്ട് അണിഞ്ഞിരിക്കുക, ഡൗറി സിസ്റ്റം ഇതൊന്നും എനിക്ക് താല്പര്യമില്ലാത്തൊരാളാണ്.
അതുകൊണ്ട് തന്നെ കല്യാണത്തിനായിട്ട് ഞാൻ ഒരു എന്താ പറയുക, ഒരു മൂക്കുത്തി പോലും ഞാൻ മേടിച്ചിട്ടില്ല. ആ സമയമായിട്ട് ഞാൻ ഒരു മൂക്കുത്തി, വേറെ പല ചിലവുകൾ അല്ലെങ്കിലേ ഉണ്ട് നമുക്ക്, പല നൂറ് കൂട്ടം ചിലവുകൾ, എന്തൊക്കെ ചെയ്യാം ആ പൈസക്ക്. അതുകൊണ്ട് ഞാൻ അതിനായിട്ട് ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല ജ്വല്ലറി. അപ്പൊ ആ സമയത്ത് പറഞ്ഞാൽ എനിക്ക് ഒരു കമ്മൽ പോലും ഇടുന്നത് ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു എന്റെ കല്യാണ സമയം എന്ന് പറയുന്നത്. എനിക്ക് അതൊന്നും ഇഷ്ടമില്ലാത്ത ആളാ. അതുകൊണ്ട് പിന്നെ ഞാൻ വിടാത്ത സാധനം ഞാൻ എന്തിനു മേടിച്ച് വെക്കണം? ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ നല്ല ചുരിദാറൊക്കെ ഇട്ട് എന്താ പറയാ, ഇങ്ങനത്തെ താലിമാല കാണിച്ച് ഇങ്ങനെ എന്താ പറയാ ജിമിക്ക് കമ്മലൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല ഒരു കുറച്ച് സ്വർണ്ണമൊക്കെ ഇട്ട് നടക്കാൻ എനിക്ക് ആ പൂതി തോന്നിയത്. ഞാൻ എടുത്ത്, അല്ലാണ്ട് ഞാൻ ഇതിനു മുമ്പ് പായസരോ കാര്യങ്ങളൊന്നും എനിക്കുണ്ട്, കുഞ്ഞു കുഞ്ഞു എന്റെ ഇപ്പൊ ഉമ്മ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് തരുന്ന അങ്ങനെ ഉണ്ട്. അത് പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളത്. പിന്നെ ഞാനിത് കാണിക്കാൻ മെയിൻ കാര്യം വെച്ചാൽ ഇത് ഞാൻ എന്റെ പൂതിക്ക് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാ. ഞാൻ എൻ്റെ ചാനലിൽ ഇപ്പം എപ്പോഴും എൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നില്ല നമ്മുടെ ചാനലിൽ. എൻ്റെ വിശേഷങ്ങളും എൻ്റെ കാര്യങ്ങളും ഇതിപ്പോൾ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ കാരണം കൊണ്ടാണ് ഞാൻ ആക്കിയത്. കാരണം ഞാൻ ചെയ്ത്, ഞാൻ സമ്പാദിച്ച്, ഞാൻ ഉണ്ടാക്കിയതൊക്കെ എനിക്ക് പൂതിക്ക് ഞാൻ ഗോൾഡ് മേടിച്ചു. മറ്റേന്നൊക്കെ പറയുന്നത് എൻ്റെ ഉപ്പയും ഉമ്മ എനിക്ക് തരുന്ന ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ അംജുക്ക് എനിക്ക് തരുന്ന ഗിഫ്റ്റാണ്, അംജുക്കാട് വീട്ടുകാർ എനിക്ക് തരുന്ന ഗിഫ്റ്റാണ്. അതൊക്കെ കാണിക്കുന്നത് പണ്ടത്തെ ഞാനാണെങ്കിൽ ചിലപ്പോൾ കാണിച്ചേനെ. പക്ഷെ ഇപ്പം ഓരോ കാലം കഴിയുമ്പോഴും കുറച്ച് മെച്യൂരിറ്റി എന്ന് പറഞ്ഞ സാധനം വരാം. ഇപ്പൊ എനിക്കെന്തോ അതൊന്നും താല്പര്യമില്ല. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് എന്റെ പൂതിക്ക് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനങ്ങളാട്ടോ. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടെന്ന് മാത്രം. മറ്റേതൊക്കെ ഭദ്രമായിട്ട് ലോക്കറിലുണ്ട്. പിന്നെ ഞാൻ അത്ഭുതപ്പെടുന്നത് ഇപ്പോഴും ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി, എന്നോട് ഇങ്ങോട്ട് ഇങ്ങനെ ഗോൾഡ്, നമ്മളെ ചാനലൊക്കെ കാണുന്നവർ പോലും ഈ ഗോൾഡിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മൾ തന്നെ ഡൗറിക്ക് എതിരായി ഓരോരുത്തരും മരിക്കുമ്പോഴും കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റാ സ്റ്റോറി പോസ്റ്റൊക്കെ ഇടുന്ന നമ്മൾ തന്നെ ഈ കമന്റ് ബോക്സിൽ എന്നോട് വന്നിട്ട് സ്വർണ്ണം എടുത്തില്ലേ, സ്വർണ്ണം ഉണ്ടായില്ലേ, അങ്ങനെ ചോദിക്കുമ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു എക്സ്പെക്ടേഷനാണ് കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ വേണം, കല്യാണമായി ഇങ്ങനെ വേണം, അങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത്. എനിക്ക് അതിലൊന്നും യാതൊരു താല്പര്യമില്ല. കാണിക്കാനും കാണിക്കാൻ താല്പര്യമില്ല, ഒന്നിനും താല്പര്യമില്ല. അടുത്തത്, അമ്മൂന് ഗിഫ്റ്റൊന്നും കൊടുത്തില്ലേ കല്യാണമായിട്ട്, നിങ്ങൾ പെങ്ങൾക്കൊന്നും ചെയ്തില്ലേ, അതൊന്നും കാണിച്ചില്ലല്ലോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. എൻ്റെ അമ്മു എന്ന് പറയുന്നത് മൂത്ത ആങ്ങളെയാണ്. മൂത്ത ആങ്ങളെ ഒന്നും ചെയ്യാതിരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മൂത്ത ആങ്ങളെയാണ് അംജുക്ക. അവൻ ചെയ്യാതിരിക്കുന്ന തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്യാതിരിക്കുന്ന തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എല്ലാ കടമകളും വൃത്തി ചെയ്യേണ്ടത് കൊടുക്കുക. നമ്മൾ അമ്മൂന് എന്താണോ സന്തോഷം കരുതി വെച്ചേക്കുന്നത് അതൊക്കെ നമ്മൾ വൃത്തിക്ക് ചെയ്യേണ്ടത്. പക്ഷെ അതൊന്നും ആരും കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ ഒന്നുമില്ല. അത് അമ്മൂന് വേണ്ടി, അമ്മൂന്റെ സന്തോഷത്തിന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് പിന്നെ എന്ത് വില ഉണ്ട്? ഒരു കണ്ടന്റോ? അതിന് എനിക്ക് താല്പര്യമില്ല. അമ്മൂന് എന്ന് പറഞ്ഞാൽ അമ്മൂന് അവളുടെ ഏട്ടനും ഏട്ടത്തിയമ്മയും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. അതൊന്നും ഞാൻ വീഡിയോയിലൊന്നും കാണിക്കത്ത് പോകില്ല. എനിക്ക് നാണക്കേടാണ്, അതിൽ വരെ നാണക്കേട് എന്ത്? ഞാൻ അവർക്ക് യൂട്യൂബർ അല്ല, ഞാൻ അവൾക്ക് അവളുടെ ചേച്ചിയാണ്. ഞാൻ അവൾക്ക് യൂട്യൂബർ അല്ല, ഒരു കണ്ടന്റിന് വേണ്ടി ഇത് കൊടുക്കുന്നതല്ല, അവളുടെ ചേച്ചിയാണ്. അപ്പൊ അതിനുള്ളതൊക്കെ നമ്മൾ ചെയ്യും, കാര്യങ്ങളൊക്കെ ആക്കും. പിന്നെ അമ്മൂന്റെ ഗോൾഡ് കാണിച്ചോ ചോദിക്കണ്ട, അത് അവളുടേതല്ലേ, അവള് യൂട്യൂബറോ കാര്യങ്ങളൊന്നും അല്ലല്ലോ. അവൾക്ക് അവളുടെ പേഴ്സണൽ കാര്യങ്ങൾ, അവളുടെ ഗോൾഡും കാര്യങ്ങളും അല്ലാത്തൊന്നും ഞാൻ കാണിക്കുന്നത് ശരിയില്ല. എന്റെ കാര്യങ്ങൾ ആണ് എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തൊക്കെയാണ് നമ്മുടെ ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുന്നതാക്കൂ. പക്ഷേ ഞാൻ കല്യാണ വീഡിയോസും കല്യാണം ഒക്കെ ഞാൻ ഇടും കേട്ടോ നമ്മുടെ ചാനലിൽ. കല്യാണം കാര്യങ്ങൾ അതിനൊക്കെ ആവും. ചില ആൾക്കാർ, കുറച്ച് ആൾക്കാരെങ്കിലും വെയിറ്റ് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ കാണിക്കും. ഇത് ഞാൻ എനിക്ക് സ്ഥിരം, നിങ്ങൾ തന്നെ ലാസ്റ്റ് വീഡിയോസിനൊക്കെ കമൻസ് ഒക്കെ ഞാൻ സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഞാൻ ആൻസർ ചെയ്തതാണ്. വീട്ടിൽ നിന്ന് വയറ് നിറയെ ചോറ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ചോറും മീൻ പൊരിച്ചതും മീൻ കറിയും ഒക്കെ. കാരണം ഇനി അങ്ങോട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കാനുള്ളതാ. വെഡ്ഡിങ് ഷോപ്പിംഗ് ഉണ്ടല്ലോ, ഒട്ടും എളുപ്പമല്ല. നമ്മൾ വിചാരിക്കും ആ ഇത്രയല്ലുള്ളൂ പെട്ടെന്ന് വരാമെന്നും. നമ്മൾ ക്ഷീണിച്ചൊരു വഴിയാവും വീട്ടിലെത്തുമ്പോഴേക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത് ഒരു ഭാഗത്ത് ഞാനും ഉമ്മയും അമ്മും എന്ന് വെച്ചാൽ കല്യാണ പെൺകുട്ടിയാണ് ഇറങ്ങിയേക്കുന്നത്. കാരണം നമ്മളുടെ ഒരു വണ്ടിയിൽ പപ്പയും മമ്മിയും വേറെ കല്യാണത്തിൻ്റെ വേറെ തിരക്കുകൾക്ക് വേണ്ടി ഇറങ്ങി, അഫ്സു വേറെ കാറെടുത്ത് അവിടേക്കും ഇറങ്ങി. അപ്പം ഞങ്ങൾ മൂന്നുപേരും വിചാരിച്ച് നമുക്ക് മൂന്നുപേർക്ക് ഇറങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ പോയി പല്ല് ഡോക്ടറിൻ്റെ. കാരണം ഉണ്ടല്ലോ, എൻ്റെ അണക്കിലത്തെ രണ്ട് സൈഡിലത്തെ രണ്ട് പല്ലും പുറത്തേക്ക് വന്നിട്ടില്ല. 20-21 വയസ്സിൽ വരേണ്ടതാണ്, പക്ഷെ എനിക്ക് പല്ലിന് വരാൻ ഗ്യാപ്പില്ല. അപ്പം മോണെ കീറിയിട്ട് വേണം ആ പല്ലെടുത്തിട്ട് വേണം ആ പല്ലിന് വരാൻ. അത് ഇപ്പം നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എനിക്കാണെങ്കിൽ പല്ലൊക്കെ നല്ല വേനുണ്ട്, അറിയാലോ അണക്കിലത്തെ പല്ലിൻ്റെ വേന. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് കൂടിയിട്ട് ഫസ്റ്റ് സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ ഓൾട്രേഷൻ കൊടുത്തത്, നമ്മൾ ഇവിടുന്ന് ഡ്രസ്സുകളൊക്കെ എടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾട്രേഷൻ ചെയ്തത് മേടിക്കാനാണ് ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് വന്നത്.
പിന്നെ അൺഡ്രസ്കേർട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. കുറേ പേരെന്നോട് ചോദിക്കുന്നുണ്ട് കല്യാണ പെൺകുട്ടീനെ എന്താ കാണിക്കാത്തത്, അമ്മൂനെന്താ കാണിക്കാത്തത് എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അല്ല, കല്യാണത്തിൻ്റെ അന്ന് കാണിക്കുന്നതല്ലേ, കല്യാണം കഴിഞ്ഞിട്ടല്ല സോറി, കല്യാണത്തിൻ്റെ അന്നും കൈ ഫംഗ്ഷന് കാണിക്കുന്നതല്ലേ നല്ലത്. നമ്മൾ സാധാരണ അങ്ങനെയല്ലേ. ഇപ്പം എൻ്റെ കല്യാണത്തിന് ഞാൻ ആദ്യം തൊട്ടേ കാണിച്ചിരുന്നത് കാരണം ഞാൻ യൂട്യൂബർ ആയതുകൊണ്ട്. പക്ഷെ അമ്മു എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇതല്ല, അങ്ങനെ യൂട്യൂബറോ സോഷ്യൽ മീഡിയ ഒന്നുമല്ല. അപ്പോൾ അതിൻ്റെ നമ്മളുടെ ഒരു നാട്ടു നടപ്പ് എല്ലായിടത്തും അങ്ങനെ ഒന്നും അറിയില്ല. പക്ഷെ നമ്മളിവിടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പെൺകുട്ടിനെ അങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നതോ അതോ ഇഷ്ടമില്ല, ഇഷ്ടമില്ല എന്നല്ല ആ ഫ്രഷായിട്ട് നമ്മളെ കല്യാണ പരിപാടിക്കും കല്യാണത്തിനൊക്കെ കാണുന്നതല്ലേ ഏറ്റവും നല്ലത്. അതാട്ടോ ഇപ്പോൾ ഹൗസ് ഓഫ് എം കെയിലെത്തി. ഇവിടെയാണ് സത്യത്തിൽ നമ്മുടെ മെയിൻ ഡ്രസ്സ് ഇരിക്കുന്നത്, കല്യാണ ഡ്രസ്സ്. കല്യാണ ഡ്രസ്സ് ദേ ഇവിടെ ഇരിക്കുന്നത്. അത് ഞാൻ പോലും കണ്ടിട്ടില്ല. ഞാൻ യു കെയിലുള്ളപ്പോൾ ഞാൻ എൻ്റെ മോഡൽ ഡിസൈൻ ചെയ്യാനൊക്കെ ഞാൻ കൊടുത്ത് പുള്ളിക്കാരൻ വീഡിയോ കോൾ വഴി മെഷർമെൻറ്റ്സ് എടുത്ത് അങ്ങനെയൊക്കെ ഇരുന്ന് അങ്ങനെ ഞാനിതേ ഉള്ളി കയറുക. എൻ്റെ എല്ലായിടത്ത ഡ്രസ്സിനേക്കാളും ഏറ്റവും എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഉള്ളത് ഈ കല്യാണ ഡ്രസ്സ് കാണാനാട്ടോ. കാരണം ബാക്കിയെല്ലാം ഞാൻ ഇട്ട് നോക്കി ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഞാൻ യു കെയിലുള്ളപ്പോൾ ഫുൾ ഡിസൈനറിനെ പുള്ളിനെ വിശ്വസിച്ച് ഞാൻ വിട്ടുകൊടുത്തേക്കായിരുന്നു ഈ ഡ്രസ്സ്. ഓ ഇതാണ് നമ്മുടെ സ്കേർട്ട്, ബ്ലൗസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സ്കേർട്ട് അടിപൊളിയിലും നൈസ് സ്കേർട്ട് അടിപൊളി. ആ പേ കല്യാണ പെണ്ണൊന്ന് മാറി നിൽക്കൂ. ഓക്കെ നൈസ്, എനിക്ക് നല്ല രസമുണ്ട്. ലൈറ്റിൽ വരുമ്പോ നോക്ക് അടിപൊളി കിടു, ഒരു രക്ഷല്ല. ബ്ലൗസ് കാണുമ്പോ ഓടുന്ന പറഞ്ഞേക്കുന്ന സത്യം, സ്കൂട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളി. ഉമ്മന്തിനെ ദുബായ് കൊണ്ടുപോണ എനിക്ക് ഇഷ്ടം. ഞാൻ നമ്മള് ജസ്റ്റ് യു കെയിലുള്ളപ്പോ അയ്യോ ഒരു അംഗായിരുന്നു ഞാൻ കൊണ്ടുപോകും, ഒരു അംഗായിരുന്നു മറ്റേ വീഡിയോ കോള് വിളിച്ചിട്ട് അഞ്ചൊക്കെയാണ് മെഷർമെന്റ് എടുക്കുന്ന ആളും ടേപ്പും വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെയൊക്കെ മെഷർമെന്റ് എടുത്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ റെഫറൻസും അയച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇതാക്കിയത്. ഇന്നാണ് ഞങ്ങൾ ആ നേരില് കാണുന്നത്. അടിപൊളി. So I give you one more option. Yeah, blouse and option is there. Okay. So otherwise we can go for this option. Idu venda, idu venda. Enik adu madi. Yeah. Adu madi. Yeah. Yeah. Babu will be matching the subscription. Venda light varippo adipoli. Ammo, namalukku enda idu kodutha enna. So okay. Ummi, namalukku ningalukku sundarimarale. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓ അതിന്റെ ആ ഇതിപ്പ അറ്റമൊക്കെ ഞാൻ ഇപ്പഴാ കാണുന്നേ, അടിപൊളി കൊള്ളാം. ഇതിപ്പോ അമ്മുവിന്റെ വെയിലില്ലേ, നമ്മള് എന്താ പറയാ റിസപ്ഷൻ, ഇവിടുത്തെ റിസപ്ഷന് ഗൗണൊക്കെ ഓൾറെഡി അമ്മു ചെന്നൈയിൽ നിന്ന് എടുത്തതാണ്. പക്ഷെ വെയിൽ മാത്രം മേടിച്ചിട്ടില്ല. അപ്പൊ വെയിൽ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നൊക്കെ ഇവിടുന്നാണ് നമ്മൾ ചെയ്യിപ്പിക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ ഡിസൈൻ ചെയ്യണ്ടെന്നൊക്കെ ആ പുള്ളി പുള്ളിയുടെ ഐഡിയാസ് പറയായിരുന്നു, അമ്മു അമ്മുവിന്റെ ഐഡിയാസും പറയായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്കുണ്ടല്ലോ ഇപ്പോഴൊന്നും സമാധാനം വീണേ, കാരണം കല്യാണത്തിന്റെ ആ ഡ്രസ്സാണല്ലോ ഏറ്റവും മെയിൻ എന്ന് പറയണത് എല്ലാ പരിപാടിനേക്കാളും. അതെനിക്കപ്പോൾ ടെൻഷൻ വെച്ചാൽ ഞാൻ ഇട്ടോക്കിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാനാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോഴാണ് അത് നോക്കുന്നത്, ഇനി നമുക്ക് സമയമില്ല അഥവാ കൊള്ളിൽ. പക്ഷേ ഞാൻ വിചാരിച്ചേക്കുന്ന ഒരു 100 times അടിപൊളിയായിരുന്നു എനിക്ക് ഡിസൈൻ ചെയ്ത ഡ്രസ്സ്. അവർ കാര്യമായിട്ടുള്ള സീരിയസ് ഡിസ്കഷനിൽ എങ്ങനെ വേണം ഡിസൈന്, ഏത് രീതിക്ക് വേണം എന്നൊക്കെ ഇങ്ങനെ ഒരാൾ വരച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ ഇതാക്കി കൊണ്ടു. ഈ തിരക്കിന്റെ ഇടയിലും അവരിരുന്ന് എന്നെ ട്രോളുന്നു. ഹായ്, ഞാൻ കണ്ടു സൈഡ്. ഓ അടിപൊളി. ഓ കുഞ്ചലം എന്താ പറയാ, ഓ കിടു വേറെ ലെവൽ അടിപൊളി. നൈസ്.
നമ്മുടെ ബ്ലൗസും കൂടി വന്നപ്പോ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഞാൻ ഇട്ട് നോക്കി കേട്ടോ, ഫുൾ ഇട്ട് നോക്കി. ഞാൻ അത് കാണിക്കാത്തത് കല്യാണത്തിന് അന്ന് ഫ്രഷ് ആയിട്ട് കാണാലോ എന്ന് വെച്ചിട്ടോ. അടിപൊളി, നല്ല പോലെ എനിക്ക് കളറും ചേരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ക്യാബ് ബുക്ക് ചെയ്തു, ഞാൻ ഭയങ്കര ഹാപ്പിയായി. എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി കഴിഞ്ഞു, ഞാൻ ഹാപ്പിയായി. ഞാൻ പറയുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു മതിയാവുന്നില്ല. ഇനിയിപ്പൊ ഞാൻ പോവാണ്, നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ സ്ഥലം പറയാം, ഹൗസ് ഓഫ് എം കെ. സ്ഥലം ഒന്ന് കറക്റ്റ് പറഞ്ഞെടുക്ക്. ആ അവിടെയാണ് കേട്ടോ. ആ അപ്പോ വിസിറ്റ് ചെയ്തോ. ഇപ്പൊ ഇത് നമ്മള് കസ്റ്റമൈസ് ചെയ്തല്ലാണ്ട് ഇപ്പൊ ഇവിടുന്ന് വന്നിട്ട് ഇത് നോക്കിയല്ല, നമ്മള് രണ്ടുപേരും കൂടിയിരുന്ന് എനിക്ക് അയച്ചെന്ന് കൊറേ റെഫറൻസ്. പക്ഷെ രണ്ടുപേരും കൂടിയിരുന്നില്ല, നിങ്ങളെ കാണേണ്ടിയിരുന്നത് മാഡോ മാനും തമ്മില് മെഷർമെന്റ് എടുത്തതായിരുന്നു കാണേണ്ടിയിരുന്നത്. മാഡത്തിന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ബാക്ക് മെഷർമെന്റ്, അതായത് ബേസ് മെഷർമെന്റ് വേണമെന്ന് പറഞ്ഞു. സെർ വാസ് ടേക്കിംഗ് ദ ആസ് മെഷർമെന്റ്. കടന്നും പറഞ്ഞു. ഇനി കല്യാണത്തിനോ എനിക്ക് ആലോചിക്കാൻ പോയോ, കല്യാണത്തിന് ഒരുങ്ങിട്ട് ഇതാളൊക്കെ. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പൊ ഇങ്ങോട്ടേക്ക് വരാട്ടോ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കാം. നമ്മള് റെഫറൻസ് എടുത്ത പോലെ അല്ല, അത് ജസ്റ്റ് റെഫറൻസ് ആയിരുന്നു, ആളുടെ ഇഷ്ടത്തിനാണ് ആക്കിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോ നമുക്ക് ഇനി വീട്ടിൽ പോവാട്ടോ. എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ഇപ്പൊ എന്തെല്ലാം ആയതിന്റെ സന്തോഷത്തിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം. സമാധാനം. അതെ, അങ്ങനെ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ ക്യാബ് വിളിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കെ വീടെത്തി, സുഖമായി കിടന്നുറങ്ങി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ ഉമ്മ. അപ്പൊ നമ്മളുടെ കല്യാണ വിശേഷങ്ങളാട്ടോ ഈ കാണുന്നത് മൊത്തം. ഓ, ഇന്നത്തെ ഓടിയിട്ട് നമ്മുടെ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് ആ ഒരു സന്തോഷത്തോടിയിട്ട് ഈ വ്ളോഗ് ഞാൻ അവസാനിപ്പിക്കണം. ടാറ്റ.